السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കട്ടെ. അതിനായി ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ചെയ്യുന്നു. മാഷാഅല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന വലിയ അനുഗ്രഹമാണ് പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ ഭാഗ്യം നൽകി എന്നുള്ളത്. നമ്മൾ പരിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അല്ലാഹുവിൻ്റെ വഴിയിലാണുള്ളത്, സ്വർഗത്തിൻ്റെ വഴിയിലാണുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, ഹദീസുകൾ പഠിക്കുന്ന, അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ഇൽമിൻ്റെ വഴിയിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, അതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുന്നതാണ് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അല്ലാഹു നമുക്ക് തന്നിരിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. നമ്മൾ സ്വർഗത്തിൻ്റെ പാതയിലാണുള്ളത്, സ്വർഗത്തിൻ്റെ വഴിയിലാണുള്ളത്. ഈ വഴിയിൽ നമുക്ക് ഇസ്തിഖാമത്തോടുകൂടി ഉറച്ചു നിൽക്കണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് സൂറത്തുൽ ഇൻഫിത്താറാണ്. സൂറത്തുൽ ഇൻഫിത്താറിൻ്റെ അവസാന ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തുൽ മുത്തഫിഫീനാണ്. സൂറത്തുൽ മുത്തഫിഫീൻ, എല്ലാവരും ശ്രദ്ധിക്കും. സൂറത്തുൽ മുത്തഫിഫീനിൽ 36 ആയത്തുകളാണുള്ളത്. സൂറത്തുൽ മുത്തഫിഫീൻ എന്നാണ് സൂറത്തിൻ്റെ പേര്. സൂറത്തുൽ മുത്തഫിഫീൻ അല്ലേ. നമ്മൾ ചിലപ്പോൾ പ്രയാസം തോന്നും, കേൾക്കുമ്പോൾ പ്രയാസം തോന്നും. പക്ഷേ ഈ സൂറത്തിൻ്റെ ഒന്നാമത്തെ ആയത്തിൽ തന്നെ മുത്തഫിഫീൻ എന്ന് പറയുന്ന വാക്കുണ്ട്. അത് പഠിക്കുന്നതിലൂടെ സൂറത്തിൻ്റെ പേര് നമുക്ക് എന്ത് ചെയ്യും, എളുപ്പമായി തീരും. അപ്പോൾ സൂറത്തുൽ മുത്തഫിഫീനിൽ 36 ആയത്തുകളാണുള്ളത്. 36 ആയത്തുകളാണുള്ളത് സൂറത്തുൽ മുത്തഫിഫീൻ. സൂറത്തിൻ്റെ പേര് അൽ മുത്തഫിഫീൻ എന്നാണ്. സൂറത്തുൽ മുത്തഫിഫീൻ മക്കിയയാണ്. സൂറത്തുൽ മുത്തഫിഫീൻ മക്കിയയാണ്. അതായത് നബി തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പേ അവതരിച്ച സൂറത്താണ്. നബി തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പേ അവതരിച്ച സൂറത്താണ് സൂറത്തുൽ മുത്തഫിഫീൻ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. ഞാൻ എന്ത് ചെയ്യാം, നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന പാഠഭാഗം ആദ്യം ഒന്ന് ഓതിത്തരാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويل للمطففين ويل الذين إذا اكتالوا على الناس يستوفون الذين إذا اكتالوا على الناس يستوفون. എല്ലാവരും നോക്കി ഒന്നുകൂടെ. ويل للمطففين الذين إذا اكتالوا على الناس يستوفون ويل للمطففين
مُخْفِفِينَ الَّذِينَ إِذَا اكْتَالُوا عَلَى النَّاسِ يَسْتَوْفُونَ الله سبحانه وتعالى ആദ്യത്തെ ഈ രണ്ടായത്തുകളിലൂടെ പറയുന്നത് അളവ് തൂക്കങ്ങളിൽ കുറവ് വരുത്തുന്ന ആളുകൾക്ക് നാശം എന്നാണ്. നമ്മള് ഒരു കച്ചവടം തുടങ്ങി, ഒരു കട നടത്തുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ജനങ്ങൾക്ക് അളന്നു കൊടുക്കുമ്പോൾ ഒരാൾ വന്നു കണ്ട് നമ്മളുടെ കടയിൽ വന്നു, എന്നിട്ട് പറഞ്ഞു 1 kilo പഞ്ചസാര എന്ന് പറഞ്ഞു. നമ്മൾ എന്താക്കി, അതിനെ 950 grams തൂക്കിയിട്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിന് 1 kilo കൊടുത്തു, എന്നിട്ട് 1 kilo കാശും വാങ്ങി. അത് അവർക്ക് നാശം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. ഒരിക്കലും അളവ് തൂക്കങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യരുത്, കുറവുകൾ വരുത്തരുത്. അല്ലദീന ഇദ്ദാലു അലന്നാസി യസ്തൗഫൂൻ, എന്നാൽ ഈ കച്ചവടക്കാരൻ തന്നെ ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് അളന്നെടുക്കുമ്പോൾ കറക്റ്റ് തൂക്കിയെടുക്കും. തനിക്ക് കിട്ടാനുള്ളത് കറക്റ്റ് 1 kilo ആണെങ്കിൽ കറക്റ്റ് 1 kilo എടുക്കും, അല്ലെങ്കിൽ 1 kilo കുറച്ച് കൂടുതൽ എടുക്കും. ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് നാശം എന്നാണ് പറഞ്ഞത്. തനിക്ക് കിട്ടാനുള്ളത് കറക്റ്റ് തൂക്കിയെടുക്കുമ്പോൾ, ജനങ്ങൾക്ക് നമ്മൾ 1 kilo കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ 1 kilo കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ വെളിച്ചെണ്ണ കൊടുക്കുമ്പോൾ, ഇതൊക്കെ കറക്റ്റ് അളവ് തന്നെ കൊടുക്കണം. ഒരു കുറവും വരുത്തരുത്. അല്പം കൂടുതൽ കൊടുത്താലും കുറവ് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും വരുത്തരുത്. കുറവ് വരുത്തിയാലോ അള്ളാഹുവിന്റെ ശിക്ഷ ആ നാടുകളിൽ ഇറങ്ങുമെന്നാണ്. ഏതെങ്കിലും ഒരു നാട്ടിൽ അളവ് തൂക്കങ്ങളിൽ കുറവ് വരുത്തുന്ന വ്യക്തികൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അങ്ങനത്തെ ആളുകൾ കട നടത്തുന്നുണ്ടെങ്കിൽ, ആ നാട്ടിൽ ക്ഷാമുണ്ടാകുന്ന ഭയങ്കര ദാരിദ്ര്യം ഉണ്ടാകും. മഴ ലഭിക്കൂല, കൃഷി ഉണ്ടാവൂല, മനുഷ്യൻ ദരിദ്രനായി പോകും. അപ്പം മാത്രമല്ല, ഇവര് കാരണമാണ് ജനങ്ങളൊക്കെ ഇങ്ങനെ ആവുന്നത്. മരിച്ചു കഴിഞ്ഞാൽ ഇവൻക്ക് വലിയ നാശം, നരകം ഉണ്ട് എന്നും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മളൊരു കട നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് നമ്മൾ അളന്നു കൊടുക്കുമ്പോൾ, അയാൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ അളവ് തൂക്കങ്ങളിൽ കുറവ് വരാതെ ശ്രദ്ധിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അല്ലെങ്കിൽ അവൻ്റെ ഭവിഷ്യത്ത് ആ നാട്ടുകാർ മുഴുവൻ അവനുഭവിക്കണം. ദാരിദ്ര്യം ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും, മഴ ഉണ്ടാവില്ല, കൃഷി ഉണ്ടാവില്ല. മാത്രമല്ല, ഈ അളവ് തൂക്കങ്ങളിൽ കുറവ് വരുത്തുന്ന ആളുകൾക്ക് നാളെ നരകത്തിന്റെ ശിക്ഷയും ഉണ്ടാകുന്നതാണ്. ഇനി എല്ലാവരും ശ്രദ്ധിക്കും. അക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന സുക്കൂനുള്ള ലീനിന്റെ അക്ഷരമാണ്. അക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന സുക്കൂനുള്ള ലീനിന്റെ അക്ഷരമാണ് വൈലുൻ. അപ്പൊ അതിനെന്ത് ചെയ്യണം, നമ്മൾ വളരെ സോഫ്റ്റായി മയമായിട്ട് വേണം ഉച്ചരിക്കാൻ വേണ്ടിയിട്ട്. വൈലുൻ വൈലുൻ വൈലുൻ, മനസ്സിലായോ? പിന്നെ ലാമിന് തൻവീന് വന്നു, തൻവീന് ശേഷം ലാമാണ് വന്നിട്ടുള്ളത്. സാക്കിനായ നൂനിനും തൻവീനും ശേഷം ലാമ് വന്നാൽ ഇത് ഗാമുൻ ബിലാ ഉന്ന, ഇത് ഗാമുൻ ബിലാ ഉന്ന. വൈലുൽ ലിമു വൈലുൽ ലിമു, മനസ്സിലായോ? വൈലുൽ ഇവിടെ അലിഫ്ലാമിന് ശേഷം മീമ് വന്നിട്ടുണ്ട്. മീമ് കമരിയയുടെ അക്ഷരമാണ്. മീമ് എന്തിന്റെ അക്ഷര? കമരിയ. അതുകൊണ്ട് അതിനെന്ത് ചെയ്യണം, അലിഫിനെ ഉച്ചരിക്കരുത്, ലാമിനെ മാത്രമേ ഉച്ചരിക്കാൻ പാടുള്ളൂ. അലിഫിനെ ഉച്ചരിക്കരുത്, ലാമിനെ മാത്രമേ ഉച്ചരിക്കാൻ പാടുള്ളൂ. വൈലുൽ ലിമുതഫ്ഫ്,
مخففين ويل للمطففين مطفي مطفي فاكر شدين എന്തെയ്യണം കട്ടി കൂട്ടി ഉച്ചരിക്കണം മുതഫി ഫീം ഫാക്കി കസറാണ് കസറുള്ള അക്ഷരങ്ങളെ നീട്ടാൻ സുക്കൂനുള്ള യാ ആണ് വരുന്നത് ഒരു അലിഫിന്റെ അടവ് എന്തെയ്യണം നീട്ടണം വൈലുലി മുതഫി ഫീം അല്ലദീന അല്ലദീന ലാമിന്റെ ശബ്ദ ശബ്ദുള്ള അക്ഷരങ്ങൾ എന്തെയ്യണം കട്ടി കൂട്ടി ഉച്ചരിക്കണം അക്ഷരങ്ങളെ നീട്ടാൻ സുഖമുള്ള യാണ് വരുന്നത് ഒരലിഫിന്റെ അളവ് ചെയ്യണം നീട്ടണം അല്ലദീന അല്ലദീന ഇദ്ദാലു അല്ലദീന ഇദ്ദാലു ഇവിടെ ദാലിന്റെ ഫതഹാണ് ഫതഹുള്ള അക്ഷരങ്ങളെ നീട്ടാൻ വേണ്ടി അലിഫാണ് വരുന്നത് പക്ഷേ ഇവിടെ അലിഫ് ഉണ്ടെങ്കിലും നീട്ടാൻ വേണ്ടി പാടില്ല കാരണം ശേഷം സുക്കൂനുള്ള അക്ഷരമാണ് ശേഷം സുക്കൂനുള്ള അക്ഷരമാണ് അല്ലദീന ഇദ്ദാലു ഇദ്ദാ താക്കി ഫതഹു ഫതഹുള്ള അക്ഷരങ്ങളെ നീട്ടാൻ അലിഫാണ് വരുന്നത് ഇവിടെ ലാമിനും ലംബും ലംബുള്ള അക്ഷരങ്ങളെ നീട്ടാൻ സുക്കൂനുള്ള വാവാണ് വരുന്നത് അല്ലദീന ഇദ്ദാലു അപ്പൊ ഇവിടെയൊക്കെ എന്ത് ചെയ്യണം ഒരലിഫിന്റെ അളവാണ് നീട്ടേണ്ടത് ഇവിടെയും ഒരലിഫിന്റെ അളവ് ഇവിടെയും ഒരലിഫിന്റെ അളവ് അല്ലദീന ഇദ്ദാലു അല്ലദീന ഇദ്ദാലു അലന്ന അലിഫ്ലാമിന് ശേഷം നൂന് വന്നു നൂന് ശംസിയയുടെ അക്ഷരമാണ് ന്യൂനത്തിന്റെ അക്ഷര ശം സിയ ന്യൂനത്തിന്റെ അക്ഷര ശംസിയ നൂന് ശംസിയയുടെ അക്ഷരമാണ് അപ്പൊ അലിഫിനെയും ലാമിനെയും ഉച്ചരിക്കാൻ വേണ്ടി പാടില്ല അലന്ന 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 പിന്നെ നൂനിന് ശബ്ദ് വന്നു ശബ്ദുള്ള അക്ഷരങ്ങളെ കട്ടികൂട്ടി ഉച്ചരിക്കണം അതിനോടൊപ്പം നൂനിനും മീമിനും ശബ്ദ് വന്നാൽ കട്ടി കൂട്ടി ഉച്ചരിക്കുന്നതിനോടൊപ്പം മണിക്കണം എന്താ മണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരിമൂക്കിൽ ശബ്ദത്തെ അല്പസമയം നിർത്തുന്നതിനാണ് മണിക്കുക എന്ന് പറയുന്നത് അലന്ന കേട്ടോ നമുക്ക് എന്നെ തരിമൂക്കിന് എന്ത് ചെയ്യാൻ പറ്റും ഒരു ജെർക്കിങ് ഒരു തരിപ്പ് ഇങ്ങനെ അനുഭവപ്പെടും അലന്ന പിന്നെ നൂനിന് ഫതഹാണ് ഫതഹുള്ള അക്ഷരങ്ങളെ നീട്ടാൻ അലിഫാണ് വരുന്നത് ഒരു അലിഫിന്റെ അളവ് നീട്ടണം അലന്നാസി അല്ലദീന ഇദ്ദാലു അലന്നാസി അല്ലദീന ഇദ്ദാലു അലന്നാസി യസ്തൗ ഫതഹുള്ള അക്ഷരങ്ങൾക്ക് ശേഷം സുക്കൂനുള്ള വാവ് വന്നാൽ ലീനാണ് നിയമം എന്താ ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റായി ഉച്ചരിക്കുക ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സോഫ്റ്റായി ഉച്ചരിക്കുക അല്ലദീന ഇദ്ദാലു അലന്നാസി യസ്തൗഫൂൻ ഫാക്ക് ദമ്മ് ലംബുള്ള അക്ഷരങ്ങളെ നീട്ടാൻ സുക്കൂനുള്ള വാവാണ് വരുന്നത് ഒരു അലിഫിന്റെ അളവ് നീട്ടണം മദ്ദിന്റെ അക്ഷരങ്ങൾ മൂന്നെണ്ണമാണ് ഫതഹുള്ള അക്ഷരങ്ങളെ നീട്ടാൻ അലിഫ് വരുന്നു ലൊമ്മുള്ള അക്ഷരങ്ങളെ നീട്ടാൻ സുക്കൂനുള്ള വാവ് വരുന്നു കെസറുള്ള അക്ഷരങ്ങളെ നീട്ടാൻ സുക്കൂനുള്ള യാ വരുന്നു മദ്യന എത്ര അക്ഷരങ്ങളാ മൂന്നക്ഷരങ്ങൾ അതിലെ ഒരക്ഷരമാണ് ഇവിടെ വന്നിട്ടുള്ളത് അതായത് ഫാക്ക് ലൊമ്മ് വന്നു ലൊമ്മുള്ള അക്ഷരങ്ങളെ നീട്ടാൻ സുക്കൂനുള്ള വാവ് വന്നു
يستوفون الذين إذا اكتالوا على الناس يستوفون الذين إذا اكتالوا على الناس يستوفون الذين إذا اكتالوا على الناس يستوفون പിന്നെ എല്ലാവരും ശ്രദ്ധിക്കും നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ പഠിച്ച രണ്ടായത്തുകൾ ഒന്നുകൂടെ ഓതി നോക്കാട്ടോ എല്ലാവരും എന്റെ കൂടെ ഓതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൈലുൽ മുത്തഫിഫീൻ الذين إذا اكتالوا على الناس يستوفون الذين إذا اكتالوا على الناس يستوفون الذين إذا اكتالوا على الناس يستوفون അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പഠനത്തെ നമ്മിൽ നിന്നും സാലിഹായ ഒരു അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു